വെൽക്കം ടു സൗറാംസ് കുക്ക് ഹൗസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈസ് ഐറ്റവും ആയിട്ടാണ്. എന്നും ചോറും കറിയും ഉപ്പേരിയും ഒക്കെ കഴിച്ച് ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു ദിവസം ഡിഫറെൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും റൈസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ചെയ്യാറ് ബിരിയാണി, പുലാവ്, ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെയാണ് അല്ലേ. ഇന്ന് ഇതൊന്നും അല്ല ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ എത്തിയിരിക്കുന്നത് മാംഗോ കോക്കനട്ട് റൈസുമായിട്ടാണ്. എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ പ്രസ് ചെയ്താലും മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുള്ളൂ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് ആണ് ഞങ്ങൾക്കൊരു പ്രചോദനമായി മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാംഗോ കോക്കനട്ട് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. വരൂ. അപ്പോൾ നമ്മുടെ മാംഗോ കോക്കനട്ട് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാങ്ങ തന്നെയാണ്. പച്ചമാങ്ങയാണ് ഇതിനെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചെനച്ചിട്ടുള്ള മാങ്ങയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു പുളിപ്പും മധുരവും കൂടിയുള്ള ടേസ്റ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാനിവിടെ ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ ചെരുകിയത്. പിന്നെ താളിക്കുന്നതിനായിട്ട് 2 സ്പൂൺ കടുക്, 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 സ്പൂൺ കടലപ്പരിപ്പ്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇതൊക്കെയാണ് നമുക്ക് താളിക്കുന്നതിന് ആവശ്യം. പിന്നെ ഓഫ്കോഴ്സ് റൈസ് ആയതുകൊണ്ട് കുക്ക്ഡ് റൈസ്, ഇതൊക്കെയാണ് അപ്പം നമ്മുടെ മാംഗോ കോക്കനട്ട് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് താളിക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ എണ്ണ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 4-5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് അതൊന്ന് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയും ഇടാം. അപ്പം ഇഞ്ചിയും കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റി എടുക്കാം. നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വഴണ്ട ശേഷം അതിലേക്ക് തേങ്ങയും മാങ്ങയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് നമുക്ക് അധികം കുക്കിംഗ് ടൈം ഇല്ല. ജസ്റ്റ് ഇതൊന്ന് ഇട്ട് ഇളക്കി കൊടുത്തത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഇത് വല്ലാണ്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് ഈ പച്ച ടേസ്റ്റിന് കഴിക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുക്ക്ഡ് റൈസ് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കുന്നതിന് മുന്നേ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറന്നു പോകാണ്ട് ഇടേണ്ടത് ഉപ്പ്. അപ്പോൾ ആ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അത് ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂടുതലാവണ്ട. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ രുചിയൂറും കോക്കനട്ട് മാംഗോ റൈസ് റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കുക്ക്ഡ് റൈസ് ഉണ്ടെങ്കിൽ എന്നും സാമ്പാറും ഉപ്പേരിയും കഴിച്ച് ബോറടിക്കുന്നതിന് പകരം ഇങ്ങനെ നമുക്ക് വളരെ കുക്കിംഗ് ടൈം 5 മിനിറ്റ് പോലും വേണ്ട, സോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.